മറ്റൊന്ന് സമുദ്രത്തിലെ അമ്ലത വർദ്ധിക്കുന്നത് സമുദ്ര ജലാശയങ്ങളിലുള്ള പവിഴപ്പുറ്റുകൾ പവിഴപ്പുറ്റുകളുടെ ജീർണതയ്ക്ക് കാരണമായിത്തീരും. പവിഴപ്പുറ്റുകൾ ബ്ലീച്ച് ചെയ്ത് ദുർബലപ്പെട്ട് ഈ പവിഴപ്പുറ്റിന്മേൽ ആൾഗ പടർന്നു പിടിച്ച് അത് ദുർബലപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ ബ്ലീച്ചിങ്ങിൻ്റെ അളവ് വളരെ ഗണ്യമായ രീതിയിൽ വർദ്ധിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം അറബിക്കടലിൽ നമ്മുടെ തൊട്ട് അടുത്തുള്ള ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ സമൂഹം. ലക്ഷദ്വീപ സമൂഹത്തെ നിലനിർത്തി പോകുന്നതിൽ അവിടുത്തെ പവിഴപ്പുറ്റുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. ഈ പവിഴപ്പുറ്റുകൾക്കൊക്കെ ജീർണത സംഭവിച്ചു കഴിഞ്ഞാൽ, അത് ദുർബലപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ദ്വീപ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ പോലും അത് ബാധിച്ചു എന്ന് വന്നേക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് കാർബൺ ചക്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. അന്തരീക്ഷത്തിൽ എത്തുന്ന കാർബൺ ഡയോക്സൈഡിനെ അത് സസ്യജാലങ്ങൾ സ്വീകരിച്ച് അത് വീണ്ടും ഓക്സിജനാക്കി പിന്നെ തിരിച്ചുവിടുന്നു. അങ്ങനെ ഈ ഒരു ചാക്രീയ പ്രക്രിയയിലൂടെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവിനെ അത് നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഇതാണ് ഈ കാർബൺ ചക്രം കൊണ്ടുള്ള ഒരു പക്ഷേ കാർബൺ ചക്രം പോലും ആ ചക്രം എന്താ പറയുക തകരുകയാണ്. ഒരു ഭാഗത്ത് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഗണ്യമായി വർദ്ധിക്കുകയും കാർബൺ ഡയോക്സൈഡിനെ അളവിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള സസ്യജാലങ്ങളുടെ അളവ് കുറയുകയും ചെയ്യുന്ന സാഹചര്യം, വനങ്ങൾ വെട്ടിനശിപ്പിക്കുകയും സസ്യജാലങ്ങളുടെ കുറവ് അന്തരീക്ഷത്തിൽ വർദ്ധിച്ചു വരുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവിനെ എന്താ പറയുന്നത് റെഗുലേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാലം അല്ലെങ്കിൽ ലോകം മാറുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അടുത്ത ചോദ്യം ഇതാണ്, ആഗോള താപനം സമുദ്രങ്ങളെ ഏതു വിധമാണ് ബാധിക്കുന്നത്? ഇപ്പോൾ ആഗോളതാപനം നമ്മൾ സാധാരണഗതിയിൽ ഒറ്റ വാക്കിൽ പറയാറുണ്ട്, ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ട് ചൂട് വർദ്ധിക്കുകയും ചൂട് വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് മഞ്ഞുരുകുകയും മഞ്ഞുരുകി ജലം സമുദ്രങ്ങളിലെത്തുകയും സമുദ്രത്തിലെ ജലനിരപ്പ് ഉയർന്ന് തീരദേശങ്ങൾ എന്താ പറയുക ജീവയോഗ്യമല്ലാതായി മാറുകയും ചെയ്യുന്ന എന്ന വാദമാണ്. എന്നാൽ ഇത് അതുമാത്രമല്ല, ആഗോളതാപനം ഒരുപക്ഷെ അന്തരീക്ഷത്തെ നേരിട്ടേൽക്കുന്നതിനേക്കാൾ 10 മടങ്ങ് സമുദ്രങ്ങളിൽ നേരിട്ട് ഫലം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാൻ ആഗോളതാപനത്തിന് വളരെ കഴിയും. നമുക്ക് അറിയാം സമുദ്രജല പ്രവാഹങ്ങൾ, സമുദ്രജലത്തിന് പലതരം ചലനങ്ങളുണ്ട്. ലംബതലത്തിലും തിരശ്ചീന തലത്തിലും സമുദ്രജലം സഞ്ചരിക്കുന്നു. സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും താഴ്ഭാഗത്തേക്കുള്ള ലംബതലത്തിലുള്ള ജലത്തിൻ്റെ ഒരു സഞ്ചാരം, സമുദ്രത്തിനടിത്തട്ടിൽ നിന്ന് ജലം ലംബതലത്തിന് മുകളിലേക്ക് വരുന്ന ഒരു ചാക്രീയ പ്രക്രിയയിലൂടെ ആ ഒരു സംവഹനം, അതുപോലെ ഒരു പ്രദേശത്തു നിന്ന് ജലം മറ്റൊരു പ്രദേശത്തേക്ക് ഒഴുകിപ്പോകുന്നത്, ഇതൊക്കെ ഊഷ്മാവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലിൻ്റെ ഫലമായി സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. എന്നാൽ സമുദ്ര ജലം മുഴുവൻ ഒരേ ചൂടിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള ഇത്തരം ചലനങ്ങളൊക്കെ തന്നെ നിശ്ചലമാകുന്ന ഒരു സാഹചര്യം സംജാതമായേക്കാം. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷം സംഭവിക്കും. മുകൾ പരപ്പിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളും അതുപോലെ തന്നെ ജീവകങ്ങളും മറ്റും താഴ്ന്ന അടിത്തട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് ഇത്തരം ജല സഞ്ചാരമാണ്. അതിന് തടസ്സം വന്നാൽ അതിൻ്റെ അടിവശത്ത് അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ അടിഭാഗങ്ങളിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാകാത്ത സാഹചര്യം വന്നേക്കാം. അതുമാത്രമല്ല, സമുദ്രജലം ക്രമാതീതമായി ചൂടുപിടിക്കുന്നതിൻ്റെ ഫലമായി സമുദ്രജല ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത് പ്രതികൂലമായി ബാധിക്കാൻ ഇടയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജലനിരപ്പ് ഉയരുക, അമിതമായ ചൂട് ഗ്ലേസിയർ അല്ലെങ്കിൽ ഹിമം അല്ലെങ്കിൽ മഞ്ഞ് ഉരുകുന്നതിനും അതുവഴി സമുദ്രജലത്തിൽ എത്തപ്പെടുന്ന ജലം അതിൻ്റെ ജലനിരപ്പ് ഉയർന്ന് തീരപ്രദേശങ്ങളിൽ ജനജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ലോക ജനസംഖ്യയുടെ ഏതാണ്ട്
നാൽപ്പത് ശതമാനത്തോളം ജീവിക്കുന്നത് സമുദ്രതീര പ്രദേശങ്ങളിലാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട വലിയ പട്ടണങ്ങളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത് സമുദ്രതീരങ്ങളോട് ചേർന്നാണ്. അപ്പോൾ സമുദ്രജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ ഇത്തരം പട്ടണങ്ങളിലും ഈ വലിയ ജനസംഖ്യയ്ക്കും അത് വളരെ ദോഷകരമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമേ വേണ്ട. ഇത് മാത്രമല്ല, ഇത് തീരപ്രദേശങ്ങളിലെ മൊത്തത്തിലുള്ള സമുദ്രത്തിലെയും സമുദ്രതീരപ്രദേശങ്ങളിലെയും ആവാസ വ്യവസ്ഥയും അത് താറുമാറാക്കുന്നു. അമ്ലമഴയുടെ അടിസ്ഥാന കാരണം എന്താണ്? ഇത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ? ചോദ്യം ഇതാണ്. അമ്ലമഴ ഇന്ന് വളരെ കുലങ്കക്ഷമായി ചിന്തിക്കുന്ന ചർച്ചചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അമ്ലമഴ. അമ്ലമഴയ്ക്കുള്ള കാരണം സൾഫർ ഡൈ ഓക്സൈഡാണ് പ്രധാനപ്പെട്ട ഒരു വാതകം. സൾഫർ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലെത്തുന്നു, അത് മഴവെള്ളവുമായി ചേർന്ന് അത് ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെ ഭൂമിയിലെത്തുന്ന ഈ അമ്ലം ജലാശയങ്ങളിലും മണ്ണിലും ഒക്കെ ജീവജാലങ്ങളിലും സസ്യജാലങ്ങളിലും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് സൾഫർ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലെത്തുന്നത്? രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന്, വ്യവസായവൽക്കരണം. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വാതകങ്ങളിൽ ഒരു പ്രധാന പങ്ക് സൾഫർ ഡൈ ഓക്സൈഡാണ്. സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ മറ്റൊരു സാധ്യത, അന്തരീക്ഷത്തിൽ സൾഫർ ഡൈ ഓക്സൈഡ് എത്താനുള്ള മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ്. അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയും അതുപോലെ തന്നെ വ്യവസായശാലകളിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ബഹിർഗമിക്കുന്ന ഈ വാതകം അന്തരീക്ഷത്തിലെത്തുകയും അവിടെ വച്ച് ഇത് മഴവെള്ളവുമായി ചേർന്നിട്ടാണ് അമ്ലമായി മാറുകയും അത് ഭൂമിയിലെത്തുകയും ചെയ്തു. അങ്ങനെ ഭൂമിയിലെത്തിയാൽ ഇതുണ്ടാകുന്ന ശുദ്ധജല ഉറവിടങ്ങളെല്ലാം തന്നെ മലിനമാക്കുന്നു എന്നുള്ളതാണ്. അമ്ലവൽക്കരണത്തിൻ്റെ ഫലമായി പല രോഗങ്ങളുണ്ടാകുന്നു. പല മാരക രോഗങ്ങൾക്കും ഇത് അസ്ഥി രോഗങ്ങൾക്കൊക്കെ ഈ അമ്ലവൽക്കരണത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ ജലസ്രോതസ്സുകൾ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അത് മാത്രമല്ല, അമ്ലാംശമുള്ള ജലത്തിൽ ജലജീവികൾക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ കൂടുതൽ അമ്ലമഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ജലാശയങ്ങളിൽ പലപ്പോഴും ജലജീവികൾ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികൾ കൂട്ടത്തോടെ നശിച്ചു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, ഈ കെട്ടിടങ്ങൾ, പ്രത്യേകിച്ച് മാർബിൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങൾ, മാർബിൾ ശില്പങ്ങൾ, ഇവയ്ക്കൊക്കെ തന്നെ അമ്ലമഴ ദോഷകരമായി മാറുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷേ താജ്മഹൽ പോലുള്ള കെട്ടിടത്തിന് ഈ അമ്ല മഴയുടെ ഒരു ഇമ്പാക്റ്റ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പരിസ്ഥിതിയിൽ മനുഷ്യൻ്റെ അശാസ്ത്രീയ ഇടപെടൽ ആവാസ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പരിസ്ഥിതിയിൽ മനുഷ്യൻ്റെ അശാസ്ത്രീയ ഇടപെടൽ ആവാസ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. മനുഷ്യ ഇടപെടലുകളിലൂടെ ഏതെങ്കിലും രണ്ട് സന്ദർഭം വിശദീകരിച്ച് ഈ പ്രസ്താവനയ്ക്ക് ന്യായീകരണം എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കിവിടെ പറയാം മനുഷ്യൻ്റെ ഇടപെടൽ. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഈ അമ്ലവൽക്കരണം നമ്മൾ അല്പം മുമ്പ്